ഇവിടുത്തെ പ്രതിസന്ധികൾ എങ്ങനെയാണ്? ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കുറച്ച് ദിവസങ്ങളായി ബീച്ച് ഹോസ്പിറ്റലിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഏകദേശം 11 മണി കഴിഞ്ഞു, 12 മണിക്ക് അവസാനിക്കുന്ന ഒ പി ടിക്കറ്റ് കൗണ്ടറാണ്. ഇതിന്റെ വരി നടക്കുന്നത് ഗേറ്റിനടുത്താണ്, റോഡിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ 2 മണിക്കൂറിലധികം വരി നിന്നിട്ടാണ് ഓരോരുത്തർക്കും ഒ പി ടിക്കറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം 4 ആളുകൾ ജോലിക്ക് വേണ്ടെടുത്ത് വെറും 2 ആളുകൾ മാത്രമാണ് ജോലിയിൽ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് തന്നെ മറ്റൊരു കൗണ്ടർ, ഒ പി കൗണ്ടർ കുട്ടികൾക്കും മറ്റുമായിട്ട് മറ്റൊരു ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിൽ വരി നീര കാണുന്നു, അവിടെ ആകെ 1 ആളാണ് ജോലിക്കുള്ളത്. ഇതുപോലെ തന്നെ ഫാർമസിയിലാണെങ്കിൽ 4 കൗണ്ടറുകളിലുള്ളടുത്ത് ആകെ 2 കൗണ്ടറുകളിൽ മാത്രം വർക്ക് ചെയ്യുന്ന അവസ്ഥകൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ജോലിക്ക് ആളുകളുടെ എണ്ണക്കുറവ് കാണുന്നു. എന്നാൽ ഇത് നികത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ മരുന്നുകൾ, ഒരു 10-11 മരുന്നുകൾ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻ്റ് അടക്കം എഴുതി കൊടുക്കുമ്പോൾ അതിൽ 8 എണ്ണം ഇവിടെ ഇല്ല, 3 എണ്ണം ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും എന്നിട്ട് ആ 3 എണ്ണം നിൽക്കുന്നതിന് വാങ്ങുന്നതിന് തന്നെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പോരായ്മകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിലവിൽ 2 ആളുകൾ നിൽക്കുന്ന, ആ ജോലിക്ക് നിൽക്കുന്നവരെ തന്നെ വേണ്ട രീതിയിൽ പ്രവൃത്തി പരിചയം ഇല്ലാത്തവരാണെന്നുള്ളതാണ് വലിയ പ്രശ്നം. കാരണം ഒരാളുടെ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നതിന് വേണ്ടി 10 മിനിറ്റിലധികം സമയമെടുക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. കാരണം നമുക്കറിയാം ഈ ക്യൂ നിൽക്കുന്ന കണ്ടിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ ക്യൂവിൽ നിന്ന് ആളുകൾ നീ തുടങ്ങുന്നില്ല, വളരെ ചുരുക്കം ആളുകൾ മാത്രം 2-2.5 മണിക്കൂറും ഓരോരുത്തരും പോകുമ്പോൾ ചോദിക്കുമ്പോൾ 2.5 മണിക്കൂറായി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും അജിം ഷാദ്, ഇതാണ് ഇവിടുത്തെ ഓരോ രോഗികൾക്കും പറയാനുള്ളത്. ഇത്രയധികം പ്രതിസന്ധിയിലൂടെയാണ് ഇവിടെ ഉള്ള ഓരോരുത്തരും പോകുന്നത്. പക്ഷെ ഇവിടുത്തെ അധികൃതർ ഒന്നും ഇത് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ മുന്നേ ഫാർമസിയിൽ പോയപ്പോഴടക്കം വലിയ നിരാശയോടെ രോഗികൾ തിരികെ പോകേണ്ട അവസ്ഥയാണ്. കാരണം ഇവിടെ മരുന്ന് സംഭരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഒ പിയിലെ ടിക്കറ്റ് നിരക്കും അല്ലെങ്കിൽ ഒ പിയിലെ തിരക്കുകളൊക്കെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത വർഷത്തേക്കുള്ള മരുന്ന് സംഭരിക്കാറ്. എന്നാൽ ഒ പിയിലെ തിരക്ക്